നമസ്കാരം. രാഖീസ് രുചികളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ തീയലാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുമരകം സ്റ്റൈല് ഫിഷ് ഫ്രൈയും എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ചെമ്മീൻ തീയലിന് ആവശ്യമായ സാധനങ്ങൾ 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലിയ വലിയ ചെമ്മീനൊന്നും വേണ്ട, ചെറിയ ചെമ്മീൻ മതി. നമ്മൾ കറി വെക്കാനുള്ളതല്ലേ. പിന്നെ ആവശ്യമുള്ളത് 1 കപ്പ് തേങ്ങ. ഇത് വറുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, വറുത്തരയ്ക്കാനുള്ളതാണ്. പിന്നെ കാച്ചാൻ വേണ്ടിയിട്ട് 1 1/4 കപ്പോളം ഉള്ളി നീളത്തിന് കീറിയതായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ 1 പിടി കരിവേപ്പില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഉപ്പെടുത്തിട്ടുണ്ട്. 1 നാരങ്ങ വെളുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1 ബൗള് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മളിവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു പാൻ അടി കത്തിച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ 1 കപ്പ് തേങ്ങ ഇട്ട് നല്ല മുരി തന്നെ വറുത്തെടുക്കണം. ഇതിപ്പോൾ നമ്മളുടെ തേങ്ങ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു അല്പം കൂടെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഒരു ചെറുതായിട്ടും കൂടെ ഒരു ചുമന്ന നിറം വന്നോട്ടെ. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. കൂടെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തു. ഇനി ഇത് ശരിക്കും കിടന്നങ്ങോട്ട് മൂക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എപ്പോഴും അടിയൊന്ന് സിമ്മായിട്ട് വയ്ക്കണം കേട്ടോ. ഗ്യാസ് അടുപ്പിൽ നന്നാ വല്ലാണ്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൂത്ത് കരിയാൻ ഇടയുണ്ട്. ഈ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴേ കരിഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിനാക്കി വെച്ചിട്ട് ഇതൊന്നും മൂക്കാം. മൂത്ത മണം നമുക്ക് തിരിച്ചറിയാമല്ലോ, സ്മെൽ ചേഞ്ച് ചെയ്യുക. ഒരു പച്ച മണം അങ്ങോട്ട് മാറും. ഇത് നല്ല മൂത്ത തേങ്ങ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ അത്ര മൂത്ത തേങ്ങയല്ല എൻ്റെ കയ്യിലുള്ളത്. എനിക്ക് വാങ്ങിക്കാൻ കിട്ടിയത് കുറച്ച് എളുപ്പമുള്ള തേങ്ങയാണ് കിട്ടിയേക്കണം. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മൂത്ത ഇത് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഇതേ ഈ ഒരു പാകത്തിനായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ആ ചൂടിൽ തന്നെ കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കിട്ടും. അപ്പോൾ ആ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ അരച്ചിട്ടാണ് ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു മീൻ ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അരച്ചെടുത്ത പേസ്റ്റ് 1 കപ്പ് വെള്ളവും കൂടെ കൂട്ടിയിട്ട് അരച്ചെടുത്താൽ നോക്കും, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 നാരങ്ങ വലിപ്പത്തിൽ ഉള്ള പുളി ഇട്ട് വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് 1 ബൗള് വെള്ളത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവൊന്നും ഒഴിക്കണ്ട, 1/2 ഒഴിക്കുക. എന്നിട്ട് പുളി ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ഒഴിക്കുക. അതൊന്ന് തിളച്ച്
തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. അത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ചെമ്മീൻ അതിലേക്ക് ഇറക്കിയിടാം. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ ഒരു സാധനമുണ്ട്, ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചുമ്മാ ചതച്ചതും കൂടെ ഈ തിളയ്ക്കുന്ന സാധനത്തിലേക്ക് ഇടുക. ഒപ്പം രണ്ട് പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 250 ഗ്രാം ചെമ്മീൻ. ഇത് തിളച്ച് നന്നായിട്ട് കുറുകി എണ്ണ തെളിയുന്ന ഒരു പാകത്തിനും, എണ്ണ നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് മുമ്പേ ഈ തേങ്ങയിലുള്ള എണ്ണ കുറച്ച് തെളിഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ ഈ ഒരു സ്ഥലത്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഉപ്പ് പുളി തുടങ്ങിയതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട്, നമ്മളിപ്പോൾ ചിലപ്പോൾ ഇടുന്ന പുളിക്ക് പുളിപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ വെള്ളം കൂടെ ഒഴിക്കുക. നമ്മൾ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നല്ലോ, പുളിപ്പ് കൂടുതലാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിരിക്കുക. ഇതിനി ഇന്ന് കടന്ന് തിളക്കട്ടെ. ഇത് നോക്കൂ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, തിളച്ച് കുറുകിയിട്ടുണ്ട്. നോക്ക്, കുറച്ച് എണ്ണ സൈഡിൽ തെളിഞ്ഞത് കണ്ടില്ലേ. ഈ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളി കാച്ചിയെടുക്കൽ കാച്ചിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മളൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ഒഴിക്കുക. ഇത് വേണമെങ്കിൽ കടുക് പൊട്ടിക്കുക കേട്ടോ. ഞാനിവിടെ കടുക് പൊട്ടിക്കാണ്ടാണ് ചെയ്യാറ്, അതുകൊണ്ടാണ് ഉള്ളി കാച്ചിരുന്നത്. കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി കാച്ചു വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്, അതുകൊണ്ടാണ് ഇതേപോലെ കാണിക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായതിലേക്ക് നമ്മളുടെ ഉള്ളി ഇടുക. നീളത്തിൽ കയറിയ മുക്കാൽ കപ്പ് ഉള്ളിയാണ് ഇട്ടേക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ കറിവേപ്പില ഇടാൻ കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് വരണം. ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് നമ്മളുടെ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ തീയലിലേക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. ഈ തീയലെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഉള്ളിയുടെ ഒരു കമ്പോണൻ്റായിട്ട് നമ്മൾ ഉള്ളി മെയിനായിട്ട് വന്നിരിക്കണം. ഇപ്പോൾ എന്ത് തീയൽ വെച്ചായാലും, ഇപ്പോൾ ഉള്ളി തീയൽ മാത്രമല്ല, നമ്മളിപ്പോൾ വഴുതനങ്ങ തീയൽ വെച്ച്, വെണ്ടയ്ക്ക തീയൽ, പാവയ്ക്ക തീയലൊക്കെ വെച്ചാലും ഉള്ളി ഒരു നന്നായിട്ട് അതിനകത്ത് കണ്ടിരിക്കണം. ഇതായിട്ടിപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിക്കാച്ചിത് നമ്മളുടെ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കറി നന്നായിട്ട് കുറുകെ പാകത്തിന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതിടുക കേട്ടോ. ഇനി ഇളക്കമൊന്നും വേണ്ട, അങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക. ഉപയോഗിക്കാൻ നേരത്തെ എടുക്കുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ ആ സ്മെല്ല് നന്നായി പിടിക്കുക, അങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് കുമരകം സ്റ്റൈൽ ഫിഷ് ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 അയല മുളകൊക്കെ പുരട്ടി വച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ പുരട്ടിയെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇത് കുറച്ച് നേരത്തെ ചെയ്തു വെച്ചതാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കാണിച്ച് കുറച്ച് നേരത്തേക്ക് ചെയ്തു വെച്ചാൽ ഇത് മീനിലേക്ക് കുറച്ച് മസാല പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരത്തെ ചെയ്തു വെച്ചാൽ മസാല എന്തൊക്കെ ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിവിടെ 2 അയലയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ, ഇപ്പം ഞാൻ മസാല മിക്സ് ചെയ്തെടുത്തതാണ്. മുളക് പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഉലുവ വറുത്ത് പൊടിച്ചത് അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളിയുടെ പൊടി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗാർലിക് പൗഡർ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കുക. വെയിലത്ത് വെച്ചിട്ട് നന്നായി ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒടിക്കണ ഒരു പാകം ഉണ്ടാകും, ആ ഒടിക്കണ പാകത്തിൽ ഉണങ്ങിക്കഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്താൽ മതി. പൊടിക്കുന്ന മിക്സിയിൽ ചട്നി ജാറിലോ എന്തെങ്കിലും വെച്ച് പൊടിച്ചെടുക്കുക. അതും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്ത പാകമാണ് ഇത്. ഇപ്പം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാൻ അയിലയിൽ 1/2 മണിക്കൂർ മുമ്പ് പുരട്ടി വെച്ചതാണ്, അല്ലെങ്കിൽ വറക്കണ സമയമാകുമ്പോൾ കാണിക്കുമ്പോഴത്തേക്കും
ദശയിലേക്ക് മസാലയൊന്നും പിടിക്കില്ല. അപ്പോൾ ഈ സാധനം മൊത്തം എടുത്തിട്ടാണ് ഞാൻ വറുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഗാർണിഷിങ് ടൈമിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് സവോള എടുത്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, ഇതൊക്കെ ഗാർണിഷിങ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാചകത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന അയില വറുക്കാൻ പോവുകയാണ്. യൂഷ്വലി ആ ഭാഗത്തേക്കൊക്കെ കരിമീനോ അങ്ങനെ ഏതെങ്കിലും ബാക്ക് വാട്ടർ ഫിഷാണ് യൂസ് ചെയ്യാറ്. പക്ഷേ എൻ്റെ അയിലിപ്പോൾ എനിക്കത് കിട്ടാൻ യാതൊരു വകുപ്പും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അയില വെച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബാക്ക് വാട്ടർ ഫിഷ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മളുടെ പാൻ ചൂടാക്കാൻ വെച്ചു. എണ്ണ, വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണം. ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണയുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് 2-3 കരിവേപ്പില ഇടുക. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന മീൻ വെച്ച് വറുത്തെടുക്കുകയാണ് നമ്മൾ ആദ്യം. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി കഴിഞ്ഞു. നമ്മൾ പതുക്കെ ഇത് പ്ലേറ്റിലേക്ക് തന്നെ മാറ്റുകയാണ്. മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ ആ വെളുത്തുള്ളിയും കരിവേപ്പിലയും ഉണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കണം. നാലഞ്ച് വെളുത്തുള്ളി ചതച്ച കേട്ടോ, തൊലിയപ്പാടി തന്നെ ചതച്ചതാണ്. ഒപ്പം തന്നെ കരിവേപ്പില ഇടുകയാണ്. ഇതൊന്ന് മൂത്ത് കിട്ടണം. മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മീനിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കിയായിരുന്നല്ലോ, മിക്സ് ചെയ്തിട്ടുള്ളൊരു മസാല റെഡിയാക്കിയായിരുന്നല്ലോ, അത് കുറച്ചിട്ടണം. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, പുളി വെള്ളത്തിലിട്ടത് ഒരു 2-3 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മസാലയിൽ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാല, ഇതിപ്പോൾ ഞാൻ എടുത്ത മസാല ഒന്നും കൂടെ പറയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂട്ടിയിട്ട് പൊടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകമായി കഴിയുമ്പോൾ ഞാനതിലേക്ക്, എപ്പോഴും തീ കുറച്ചിരിക്കണം കേട്ടോ, 1/2 ടീസ്പൂൺ ആട്ടോ എടുത്തേക്കുന്നത് ഇട്ടിട്ടുണ്ട്. ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ഈ പുളിവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പ് ഒരു ഒത്തിരി കുറയും. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളക്കിയല്ല, ഒന്ന് ചൂടായിട്ട് വരുമല്ലോ. സൈഡിൽ നിന്ന് തിളച്ചൊരു പാകമായി. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം വറുത്ത് വച്ചിരിക്കുന്ന അയില എടുത്തിടുക. ഇത് ഈ മസാല നല്ല പുരണ്ടിരിക്കുന്ന രീതിയിൽ എടുക്കണം.
കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. നന്നായിട്ട് പരണ്ട് പറ്റിയിരിക്കണം. ഇത് വേണമെങ്കിൽ പുളിവെള്ളം തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിർ യൂസ് ചെയ്യാം കേട്ടോ. വിനാഗിരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ സിന്തറ്റിക് യൂസ് ചെയ്യാണ്ടിരിക്കുക കഴിവതും. നാച്ചുറൽ വിനീഗർ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. കോക്കനട്ട് വിനീഗർ ആണെങ്കിൽ ഏറ്റവും നല്ലത്. മീനിനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാടൻ ഡിഷുകൾക്ക് ഏറ്റവും കൂടുതൽ ചേരുക കോക്കനട്ട് വിനീഗറാണ്. ഇതാ ഇത് ഇത്രേ ഉള്ളൂ കാര്യം. സാധനം റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇത് ഗാർണിഷിങ് പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് സവോളയും മൂന്നാല് പച്ചമുളകും ഉണ്ട്. ഇതിൽ വേണമെങ്കിൽ ക്യാപ്സിക്കവും നമ്മളുടെ തക്കാളിയൊക്കെ യൂസ് ചെയ്യാം. ഞാനത് യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പിടുന്നുണ്ട്, സ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. കൂടെ ഒരു ടീസ്പൂൺ എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്, ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇതെടുക്കാത്തത്. നന്നായിട്ട് കൈ കൊണ്ട് തിങ്ങിയിട്ട് അതിൻ്റെ ഒരു ഉടഞ്ഞ ഒരു പാകം വരില്ല, അതാണ് വേണ്ടത്. നോക്കൂ കണ്ടോ, നല്ല എത്ര ഇതായിട്ടിരുന്ന സവോളയാണ്. നോക്കൂ ഇത്, ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു പരിവാണ് വേണ്ടത്. നോക്കൂ, നമ്മളുടെ ചെമ്മീൻ തീയൽ റെഡിയായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുമരകം സ്റ്റൈൽ ഫിഷ് ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇത് എപ്പോഴും കോമ്പിനേഷനായിട്ട് നമ്മളുടെ മട്ട അരി തന്നെ ആട്ടോ നല്ലത്. ഒന്നെങ്കിൽ റെഡ് റൈസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് മട്ട, നമ്മുടെ ജൈവ മട്ടയൊക്കെ ഉണ്ടല്ലോ അത് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ അതാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക.